നിതിനെയും അഭിഷേകും ഇഷ്ടത്തിലായിരുന്നുവെന്ന് ഇരുവരുടെയും സുഹൃത്തായ ബ്രിജിത്ത്. ഇക്കാര്യം പെൺകുട്ടിയുടെ വീട്ടിലും അറിയാമായിരുന്നു. പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. നിതിനെയും അഭിഷേകും തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നും ബ്രിജിത്ത് വ്യക്തമാക്കി. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഫോൺ പയ്യൻ തട്ടിപ്പറിച്ചെന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ നേരത്തെ ഇതുപോലെ എന്തെങ്കിലും കശപശ ഉണ്ടാവുകയും എന്തെങ്കിലും വഴക്കുകളുണ്ടായതിനെ കുറിച്ച് വല്ലതും അറിയാമോ? ഇല്ല, നേരത്തെ വഴക്കുകളെ കുറിച്ചല്ല, ജസ്റ്റ് പെണ്ണെന്നോ അത് സ്വാഭാവികമായിട്ടുള്ളതാണല്ലോ, അത് മാത്രമേ അറിയൂ. പിന്നെ ഇങ്ങനെ പക്ഷെ അവളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ വിഷയങ്ങളൊന്നും അവരുടെ വീട്ടിലില്ല. പിന്നെ വീട്ടിലറിയാൻ വിളിക്കുന്ന കാര്യം അറിയാം, സംസാരിക്കുന്ന കാര്യം, പിന്നെ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതെല്ലാം അറിയാം. ഈ പയ്യനെക്കുറിച്ച് നിങ്ങൾ നേരിട്ട് അറിയാവുന്നതാണോ? അവനെ എങ്ങനെയായിരുന്നു? നേരിട്ട് അറിയില്ല. പുള്ളി കൂത്താട്ടുകുളം, കാരണം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂത്താട്ടുകുളം സ്വദേശിയാണ്, ഒരേ ക്ലാസ്സിൽ പഠിക്കണതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ അവൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനും കാര്യം അക്കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നടരാജ് പരശുറാം ചേരുന്നുണ്ട്. നടരാജ, ഈ പ്രതി പോലീസിന് നൽകിയ മൊഴികളെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? രാവിലെ 11:30 കൂടിയാണ് ധാരുണമായി ഈ സംഭവം നടക്കുന്നത്. ശ്രാവൺ, ഇരുവരും അവസാന വർഷ പരീക്ഷ എഴുതാൻ വന്നിരിക്കുകയായിരുന്നു. പരീക്ഷ നടക്കുമ്പോൾ ഏതാണ്ട് 11:30 കൂടി ഈ ആൺകുട്ടി അഭിഷേക് പുറത്തു വന്നു. അതിനുശേഷമാണ് പെൺകുട്ടി വന്നത്. അഭിഷേക് പെൺകുട്ടിയെ കാത്തു നിൽക്കുകയായിരുന്നു. ഇരുവരും തമ്മിൽ ക്യാമ്പസിലെ ഒരു സ്ഥലത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിഷേക് കൊടുന്നനെ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പെൺകുട്ടിയെ ആക്രമിച്ചത്. കഴുത്തിൽ കഴുത്തിറക്കുകയായിരുന്നു. ഉടൻ തന്നെ രക്തം വാർന്നു. പ്രദേശത്തെല്ലാം തന്നെ രക്തം വീണ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഉടൻ തന്നെ പ്രിൻസിപ്പാളിനെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിവരമറിയിക്കുകയും പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് നിധിനെ മാറ്റുകയായിരുന്നു. പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു. കഴുത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവ് ഏറ്റിട്ടുണ്ട്. തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രണയനൈരാശ്യം മൂലമാണ് താൻ നിധിനെ ആക്രമിച്ചതെന്ന് പോലീസിന് അഭിഷേക് മൊഴി നൽകിയിട്ടുണ്ട്. 2 വർഷമായി അടുപ്പത്തിലായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അടുപ്പം കാണിച്ചിരുന്നില്ല. ഇതിന്റെ ഒരു വൈരാഗ്യത്തിലാണ് ആക്രമിച്ചതെന്ന് അഭിഷേക് മൊഴി നൽകിയിട്ടുണ്ട്. തന്റെ കൈ ഞരമ്പ് മുറിച്ചുകൊണ്ട് നിധിനിയെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് കയ്യിൽ കത്തി കരുതിയത്. പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. നിധിനിയെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആശുപത്രിയിൽ ഇപ്പോഴും നടപടികൾ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. അത് കോവിഡ് പരിശോധനയ്ക്ക് ശേഷമാകും ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുക. അതിനുശേഷമാകും പോസ്റ്റ്മോർട്ടം നടക്കുക. എന്തായാലും പ്രണയത്തിന്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. അക്കൂട്ടത്തിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത വരുന്നുള്ളതാണ്. ശരി നടരാജ.